ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പെട്ടെന്ന് കാണുമ്പം പാവയ്ക്കയുടെ ഇലയാണെന്ന് തോന്നുമെങ്കിലും ഇത് പാവയ്ക്ക ചെടിയല്ല കേട്ടോ. പലരും കണ്ടിട്ടുണ്ടാവും, എന്നാൽ ഏതെങ്കിലും കാട്ടുചെടിയാണെന്ന് പറഞ്ഞിട്ട് അധികം ആരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ചെടീൻ്റെ പേരാണ് ഐവരിലിക്കോവ. ഈ ചെടിയിൽ ഉണ്ടായിട്ടുള്ള കായയാണിത്. പച്ച നിറത്തിൽ വെള്ള വരയായിട്ടാണ് ഇതിൻ്റെ കായ ഉണ്ടാവുക. അപ്പോൾ ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ കായ നമുക്ക് കഴിക്കാൻ പറ്റും, ഇതുകൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിതുകൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഒരു കൊണ്ടാട്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ കായയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടാവും, ആ വിത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിനൊരു കവറിലേക്ക് ഇടുന്നുണ്ട്, നമുക്ക് എളുപ്പത്തിൽ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കവറിലേക്ക് ഇട്ടിട്ട് ഒരു കല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഈ കായേൻ്റെ ഉള്ളിലുള്ള വിത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇത് കാണാൻ ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ശിവലിംഗക്കായ എന്നുകൂടി പറയുന്നുണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ കായ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല പത്തിലത്തോരനില്ലേ, നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മൾ വയ്ക്കുന്ന പത്തിലത്തോരനിൽ ഒരു ഇലയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ കായ കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പം അതിനുള്ളിലുള്ള വിത്ത് കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. വിത്തിന് നല്ല കയ്പായിരിക്കും, അപ്പോൾ അത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും വേവാൻ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. അതുപോലെ ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പിടണം. നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കയ്പുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ആ കയ്പ്പ് രസം ഒന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ചിലർ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് മോരിലിട്ടെടുക്കാറുണ്ട്. അതായത് പകുതി ഉണങ്ങിയതിന് ശേഷം ഇത് കുറച്ച് മോരിലിട്ട് വയ്ക്കും, വീണ്ടും ഉണങ്ങാനിടും, അതിനുശേഷം ഇത് വീണ്ടും മോരിലേക്ക് തന്നെ ഇടും. അങ്ങനെ നന്നായിട്ട് ഉണക്കിയെടുക്കാറുണ്ട് ഒരു 3-4 ദിവസം. അപ്പോൾ ആ മോരിൻ്റെ ഒരു ടേസ്റ്റും കൂടി ആവുമ്പം നല്ല പുളിയും ഉപ്പും ഒക്കെ ഉണ്ടാവും കൊണ്ടാട്ടത്തിന്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഉപ്പിട്ട് വേവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് സാധാരണ കൊണ്ടാട്ടവും പപ്പടവും ഒക്കെ പോലെ തന്നെ ഒരു 3-4 ദിവസം ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചോറിൻ്റെയോ അല്ലെങ്കിൽ കഞ്ഞിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. നമ്മുടെ കൊണ്ടാട്ടം നന്നായിട്ട് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഒന്നും എളുപ്പത്തിൽ ഇത് കിട്ടണമെന്നില്ല, എന്നാലും എവിടെയെങ്കിലും ഈ ചെടി കാണുവാണെങ്കിൽ ഇതിൻ്റെ കായ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.